പുറത്തിറക്കണം. അതാ വേണ്ടത്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്തു തരാൻ പറ്റുമോ? അത് പറഞ്ഞാൽ മതി. പറ്റും. പിന്നെ അതിനിത്തിരി കാശ് ചെലവാകും. കാശ്? എത്ര കാശാ വേണ്ടത്? അമ്മ തരാം. ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് പുറത്തിറക്കണം. അമ്മ, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. ചില രാഷ്ട്രീയ കളികളൊക്കെ ഒന്ന് കളിച്ചു നോക്കണം. പിന്നെ ചിലരെയൊക്കെ പിടിക്കണം. പേര് കേട്ട അഡ്വക്കേറ്റിനെയൊക്കെ കൊണ്ടുവരണം. പിന്നെ ജാമ്യത്തിന് അപേക്ഷിക്കണം. നമുക്കൊരു കൈ നോക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും സൂര്യചേട്ടനെ പുറത്തിറക്കാം. പിന്നെ വലിയ വലിയ വക്കീലന്മാർക്കൊക്കെ ഇപ്പം മുടിഞ്ഞ ഫീസാ. പിന്നെ എന്റെ കയ്യിലാണെങ്കി ഇപ്പൊ അതിന് മാത്രം കാശില്ല. ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് എത്ര കാശ് വേണം? തൽക്കാലം ഇത് കൊണ്ടുപോയി വിറ്റ്. കിട്ടുന്നത് കൊണ്ട് വേണ്ടത് ചെയ്യ. പോരെങ്കി പിന്നെ എത്ര വേണമെന്ന് പറഞ്ഞാ മതി, അമ്മ തരാം. അമ്മേ, അയ്യോ അമ്മേ, വേണ്ട. ദീപ്തി എടുത്തി വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. സ്മൃതി, വേണ്ട. നീ ഇതിൽ ഇടപെടണ്ട. അവളുടെ കാര്യം എന്നോട് മിണ്ടി പോരുത്. അതെ, ഇത്രയും നാളും അമ്മ കാത്തിരുന്നില്ലേ? ദീപ്തി അടുത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? അമ്മേ, ഞാൻ ഇന്ന് തന്നെ വേണ്ടത് ചെയ്യാം. പേടിക്കാതിരിക്കുക. ഈ സുഭാഷ് എന്ന് വിചാരിച്ചാ അത് നടത്തിയിരിക്കും. അമ്മേ, എന്താ മോനെ? ഇത് തികയില്ല. ഉള്ള സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ചേക്ക്, പിന്നെ ആവശ്യം വരും. അല്ലെങ്കിലും ഈ പോലീസുകാരെ കാട്ടിലും നല്ലത് രാഷ്ട്രീയക്കാർ തന്നെയാ. നീ നോക്കിക്കോ, ദീപ്തിക്ക് കഴിയാത്തത് സുഭാഷ് ചെയ്യും. എന്റെ കുഞ്ഞിനെ സുഭാഷ് പുറത്തിറക്കും. ഇപ്പോഴും സുഭാഷിനെ വിശ്വസിക്കുക. ദുഷ്ടൻ, അമ്മയെ പറ്റിച്ചു. ആ സ്വർണ്ണവള പോയി കിട്ടി. സർ, സർ ഫയൽ. ജോലിയൊന്നുമില്ലല്ലേ, സുഖമാണ്. ഞാൻ കരുതി ഇവിടെ വലിയ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമെന്ന്. എന്താ ഇത്? ഫയൽ. ഫയലോ? കേസ് നമ്പർ 218/2017. പഴയ കേസാ. അതിന് അതിന്റെ ഫുൾ അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന് മാഡം പറഞ്ഞു. ഇതിന്റെ ഇടയിൽ എവിടെയോ ഉണ്ട്. തപ്പിയെടുക്ക് സാറേ. ഇതെങ്ങനെ തപ്പിയെടുക്കും? ഓ, മെന്റൽ ഹോസ്പിറ്റലിൽ ചെന്ന് പഴയ റെക്കോർഡുകൾ തപ്പിയെടുത്ത് എന്റെ പ്രതികാരം തീർക്കുകയാണെന്ന് തോന്നി. സാബിർ, ദീപ്തി,
നമ്മുടെ സി ഐ ധനപാലിനെ അവിടെ ചാർജ് എടുത്തോ? ആ എടുത്തു. ലീവിന് വേണ്ടി വീട്ടിൽ വന്നിരുന്നു, ഞാൻ ലീവ് കൊടുത്തില്ല, വിരട്ടി ഓടിച്ചു. അത് നന്നായി. ഉദ്ഘാടനം തന്നെ കലക്കണം, അവനിട്ട് നല്ല പണി തന്നെ കൊടുക്കണം. അത് ഞാൻ തീരുമാനിച്ച കാര്യാ സബർ. വെറുതെയാണോ അയാളെ ഞാൻ എന്റെ കീഴിൽ ഇവിടെ പോസ്റ്റ് ചെയ്തത്? വന്നുടനെ ചെറിയൊരു പണി കൊടുത്തു, അടുത്ത ദേഹാന നിമിഷങ്ങൾക്കകം തന്നെ കൊടുക്കും. ആ താൻ ലണ്ടനിലേക്ക് പോകുന്നില്ലേ? യാത്രയുടെ കാര്യങ്ങളൊക്കെ എന്തായി? ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ തന്നോ? ഒക്കെ റെഡിയായി സബർ. ഞാൻ ലണ്ടനിലേക്ക് പോകുമ്പോ അവൾ ഇങ്ങോട്ട് വരുമെന്ന എന്റെ പേടി. ഞാൻ അവളുടെ ഫോൺ നമ്പറിൽ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. താൻ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്ക്, അബദ്ധം പറ്റരുത്. വിനീത ഒരിക്കലും അവരുടെ കൈകളിൽ എത്തരുത്. ഏതായാലും അവൾ കേരളത്തിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. എന്ത് വേണോന്ന് ആലോചിക്കണം. തന്റെ ഹെൽപ്പ് വേണ്ടി വരും, ഞാൻ വിളിക്കാം. ശരി ദീപ്തി. ഞാൻ കരുതി മാഡം ലീവായിരിക്കുന്നു, മുത്തശ്ശി മരിച്ചതുകൊണ്ട്. അർജന്റായി ചില പേപ്പേഴ്സ് ശരിയാക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ. വിനീതയെ തേടി ലണ്ടനിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്തിരുന്നു. വിനീത കേരളത്തിലേക്ക് വരുന്നു എന്നൊരു സൂചന ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആകെ കൺഫ്യൂസ്ഡാ. ഒന്നുകൂടി ആലോചിക്കണം. വിനീതയുടെ വരവിനെ സംബന്ധിച്ച് ധനപാലിന് എന്തെങ്കിലും വിവരം കിട്ടി കാണും. ധനപാലന്റെ സ്ക്വാഡിൽ ഞാൻ മനോജിനെ ഉൾപ്പെടുത്തും. താൻ എപ്പോഴും അയാളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അയാളുടെ നീക്കങ്ങൾ മനസ്സിലാക്കണം, ഫോൺ കോളുകൾ ശ്രദ്ധിക്കണം, അതാത് സമയങ്ങളിൽ അയാളുടെ നീക്കങ്ങൾ എന്നെ അറിയിക്കണം. അത് ഞാൻ ഏറ്റുവേണം. അയാളെ ഒന്ന് വിളിക്ക്. ശരി. ഋഷികേശിന്റെയും ദിവാകരന്റെയും ബലം ധനപാലനാണ്. അവനെ പിടിച്ചു കെട്ടാൻ വേണ്ടി തന്നെയാ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. അയാൾക്കുള്ള ഡോസ് ഞാൻ ഇന്ന് തന്നെ കൊടുക്കും. ഇങ്ങനെ ഫയലും നോക്കി ഇരുന്നാ മതിയോ ധനവാല? പുറത്തുപോയി വല്ല ജോലിയും ചെയ്യണ്ടേ? മാഡം വേറെ ജോലിയൊന്നും തന്നില്ല. ജോലി തന്നില്ല എന്നുള്ള സങ്കടം ഇപ്പൊ തീർത്തേക്കാം. ഗുണ്ടാ ലിസ്റ്റിലുള്ള കോടാലി സതീഷിനെ കുറിച്ച് ധനപാലൻ കേട്ടിട്ടില്ലേ? അവൻ കോളനിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവനെ പൊക്കി എന്റെ മുമ്പിൽ കൊണ്ടുവരണം. ചെല്ല. നാളെ പോയാ മതിയോ മാഡം? പോരാ, ഇപ്പൊ പോണം. ഇറ്റ്സ് മൈ ഓർഡർ. നിങ്ങളുടെ സ്ക്വാഡിൽ മറ്റ് പോലീസുകാരും കൂടി ഉണ്ടാവും. മനോജ് അടക്കം. എന്താ ധനപാല, തനിക്ക് പേടിയുണ്ടോ? പേടിയോ എനിക്കോ? ഈ ധനപാലൻ അവനെ പിടിച്ചോണ്ട് വന്ന് മാഡത്തിന്റെ മുമ്പിൽ തലകീഴായി കെട്ടിത്തൂക്കും. മാഡം കണ്ടോ? പാടോ. അതെ സാർ, അവൻ ഈ പരിസരത്തിനുണ്ട്. മാഡത്തിന് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അവനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ക്രൂരനായ ഗുണ്ട, കുത്തി കൊടലുമാല പുറത്തെടുക്കുന്നതാണ് അവന്റെ ഹോബി. അതെ സാർ, മുന്നും പിന്നും നോക്കാത്തവനാ. വളരെ തന്ത്രപരമായിട്ട് വേണം നമ്മൾ നീങ്ങാൻ. പോലീസുകാരാണെന്നൊന്നും അവൻ നോക്കില്ല. എടോ, തന്ത്രപരമായി നീങ്ങാനല്ലേ നമ്മൾ ഈ കയ്യിൽ കൊടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അവൻ നമ്മളെ കണ്ടാൽ പോലീസാണെന്ന് തിരിച്ചറിയില്ല, വല്ല കൂലിപ്പണിക്കാരാണെന്ന് കരുതിക്കോളും. അതുകൊണ്ട് ഓടി രക്ഷപ്പെടാനും ശ്രമിക്കില്ല. ഈ ധനപാലൻ
നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു. കോടാലി സതീഷിനെ പിടിച്ചുകൊണ്ടുപോയി മാഡത്തിന്റെ മുമ്പിൽ തലകീഴായി കെട്ടിത്തൂക്കുവന്നു. ആ വാക്ക് ഈ ധനപാലിന് ഇന്ന് പാലിക്കും. സി ഐ ധനപാലിന് ആരാണെന്ന് ഇന്ന് നിങ്ങൾ അറിയും. ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി മാഡവും. അവനെയും കൊണ്ടേ ഇന്ന് ഞാൻ ഇവിടുന്ന് പോകും. കമോൺ. കൊള്ള പട്ടാപ്പകൽ പൊതുസ്ഥലത്തിരുന്ന് വെള്ളോടി, ആരെയും പേടിയില്ല. ഇവന്റെ ഗുരു മഴുമനോഹരൻ ഇപ്പൊ ജയില്ല, ആരവനെ പൊക്കി അകത്തട്ടെ. ഈ സി ഐ ധനപാലൻ സംസാരിച്ച സമയങ്ങളെ പെട്ടെന്ന് പൊക്കാൻ സർ. അവനെ പൊക്കാൻ ധനപാലൻ മതി. എല്ലാവരും ചെന്നാലേ അവന് സംശയം തോന്നും. നിങ്ങളോട് നിൽക്ക. അവനെ പൊക്കിയെടുത്തിന്റെ തോളി കിടത്തി വട്ടം കറക്കി നമ്മുടെ വണ്ടിക്കകത്തേക്ക് ഒറ്റയേറാ. നിങ്ങൾ കണ്ടോ? വേണ്ട മോനെ, നിനക്ക് ഈ ഏട്ടനാരാണെന്ന് മനസ്സിലായോ? സി എ ധനപാല സാറല്ലേ. ഓഹോ, അപ്പൊ എന്നെ നിനക്ക് അറിയാം. എന്നിട്ട് നീ എന്താ ഓടാത്തത്? എനിക്ക് സാറിനെ പേടിയില്ല, അതുകൊണ്ടല്ലേ ഓടാത്തത്. പേടിപ്പിക്കണം നിന്നെ. നിന്നെ പൊക്കാൻ തന്നെ ഞാൻ വന്നത്. നിനക്ക് എന്നെ പേടിയുണ്ടോ എന്ന് നോക്കാം. അങ്ങ് ലോകപ്പ് ചെല്ലേ. എന്നെങ്ങനെ കൊണ്ടു സതീഷ്, അവനെ കൊടലമാല കുത്തി പുറത്തിടാൻ. ഇവന് കത്തിയൊന്നും വേണ്ട, എന്റെ കൈ മതി. സാറിനെ അവൻ കൈകാര്യം ചെയ്യുന്നു, നമുക്ക് ചെല്ലാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു. രക്ഷിക്കണം വൃത്തി കേട്ടോ. എന്നോട് കിണ്ണ ചെയ്ത് അവമാനം പോയി പിടിക്കാ. സാറേ അവന്മാർ രക്ഷപ്പെട്ടു സാറേ.
നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ. അയ്യോ സാറേ, ഹോസ്പിറ്റലിൽ പോണു സാറേ. വേണ്ട, നിങ്ങളുടെ കമ്മീഷണറെ എന്റെ മരണം കാണാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മൂർച്ചരി പോകാത്ത ഭാഗ്യം. അയ്യോ എന്തൊക്കെ ആയിരുന്നു. ഇതുവരെ വിനീത അവരുടെ കൈകളിൽ എത്തിയിട്ടില്ല എന്ന് ഉറപ്പാണ്. അവൾ ലണ്ടനിൽ തന്നെ ഉണ്ടോന്നറിയാൻ എന്താ ഒരു മാർഗം. അനുപമയെ കൊണ്ട് അവളെ കോള് ചെയ്യിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അവൾ കോൾ അറ്റൻഡ് ചെയ്യൂ. എന്താടോ ഇടത് കൈ കൊണ്ട് സല്യൂട്ട് ചെയ്യുന്നത്, വലത് കൈ കൊണ്ട് സല്യൂട്ട് ചെയ്യടോ. വലത് കൈ പൊങ്ങത്തില്ല മാഡം. കോടാലി സതീഷ് ആ കൈ പിടിച്ച് ഒടിച്ചു കളഞ്ഞു. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട മാഡം, ഞാൻ തടവ് ശരിയാക്കിക്കോളാം. അല്ല, ഗുണ്ടയെ പിടിച്ചോണ്ട് വന്ന് എന്റെ മുമ്പിൽ തലകീഴായി കെട്ടിത്തൂക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളല്ലേ. എവിടെ ഗുണ്ട കോടാലി സതീശൻ? അവൻ എന്റെ രക്ഷപ്പെട്ടു മാഡം. വിടില്ല ഞാൻ അവനെ മാഡം. ഒരു രണ്ട് ദിവസം കൂടെ ഇരിക്കുക. താൻ രണ്ടോ മൂന്നോ ദിവസം എടുത്തു എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ മാഡം. വീട്ടിൽ പോയിട്ട് മുറിവെണ്ണ പുരട്ടി ഒന്ന് തടവണം. അതിവിടുന്ന് തടവാലോ. താൻ ഇവിടെ ഓഫീസിലിരിക്കെ തന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് പോയാ മതി. മാഡം പ്ലീസ്, കൂടുതൽ പറഞ്ഞാൽ തന്നെ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടും. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? ധനപാലൻ സാർ ഫോൺ ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചു. വിനീത മറ്റന്നാ വൈകുന്നേരം തിരുവനന്തപുരത്തെത്തുന്ന സൂചന. വിനീത മറ്റന്നാ വൈകുന്നേരം തിരുവനന്തപുരത്തെത്തുന്ന സൂചന. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഏത് ഫ്ലൈറ്റിലെത്തുന്നുള്ളത് വ്യക്തമല്ല. മറ്റന്നാ വൈകുന്നേരം തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തുമെന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. മനോജ്, വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷനാ മനോജ് എനിക്ക് തന്നത്. താങ്ക് യു. ശരി മാഡം. എന്താ ദീപ്തി, എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? വിനീത നാളെ ഈവനിംഗ് ഫ്ലൈറ്റിൽ തിരുവനന്തപുരം എയർപോർട്ടിലെത്തും. ധനപാലന്റെ സ്ക്വാഡിൽ SI മനോജ് കുമാറിനെ നിയമിച്ചത് അയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ തന്നെയായിരുന്നു. ധനപാലന്റെ സംഭാഷണത്തിൽ നിന്ന് മനോജ് മനസ്സിലാക്കിയതായി വിവരം. ദിവാകരന്റെ ആൾക്കാരാണോ വിനീത ലണ്ടനിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്? അങ്ങനെയെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? വിനീത അവരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ തനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ദീപ്തി, JK എന്ന് പറയുന്ന ഒരു ക്രിമിനലുമായി ഋഷികേശ് ബന്ധപ്പെട്ട വിവരം എനിക്ക് ലഭിച്ചിരുന്നു. വിനീതെ കേരളത്തിലെത്തിക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇനി അവനാണോ വിനീതെ കേരളത്തിലെത്തിക്കുന്നത്? അതെനിക്കറിയില്ല സാബർ. അവരുടെ കൂടെയാണ് വിനീത എയർപോർട്ടിൽ എത്തുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുമ്പ് നടന്നതൊക്കെ സത്യമാണെന്ന് അവൾ പറഞ്ഞാൽ താൻ അകത്താവും. അവളുടെ നാവിൻ തുമ്പത്താണ് ഇപ്പൊ തന്റെ ഭാവി.
താൻ ലണ്ടനിലേക്ക് പോകാൻ തീരുമാനിച്ചല്ലേ, അത് കുറച്ചുകൂടി വേഗത്തിലാക്കണമായിരുന്നു. അവളെ താൻ ഇതിനു മുമ്പേ കാണണമായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം സാബർ? താൻ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. ഒരു കാരണവശാലും അവളുടെ നാവിന് സത്യങ്ങൾ പുറത്തു വരരുത്. താൻ അവളുമായിട്ടൊന്ന് സംസാരിക്കേ. താൻ അവളെ പണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളല്ലേ. താൻ പറഞ്ഞ അവൾ ചിലപ്പോൾ അനുസരിക്കും. ഒരുപാട് തവണ ഞാൻ അവളെ ഫോണിൽ ട്രൈ ചെയ്തതാ, പക്ഷെ കിട്ടുന്നില്ല. അവളിപ്പോ പഴയ വിനീതയല്ല സാബർ. ഞാൻ പറഞ്ഞ അവളിപ്പോ അനുസരിക്കണമെന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ദീപ്തി? വിനീത നാളെ ഈവനിങ് ട്രിവാൻഡ്രത്ത് എത്തുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോ 5 മണിക്ക് ട്രിവാൻഡ്രത്ത് എത്തുന്ന ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്. അതായത് നേരിട്ട് ലണ്ടൻ ടു ട്രിവാൻഡ്രം അല്ല അവളെ യാത്ര ചെയ്യുന്നത്. അവിടുത്തെ ടൈം ഇന്ന് രാത്രി 9 മണിക്ക് അവൾ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ലണ്ടനിൽ നിന്നും പുറപ്പെടും, നേരെ മുംബൈ. അവിടുന്ന് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ട്രിവാൻഡ്രം. അതാണ് അവളുടെ റൂട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് തന്റെ ഊഹമല്ലേ? അതെ, എങ്കിലും ഇത് ഉറപ്പിക്കാം. നാളെ ഈവനിങ് അവൾ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ യാത്ര ഇങ്ങനെ തന്നെയായിരിക്കും. അതായത് വിനീത ഇപ്പോഴും ലണ്ടനിലാണ് ഉള്ളത്. അവൾ ഇന്ന് അവിടെ നിന്ന് പുറപ്പെടരുത്. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. സാബറിന് ലണ്ടനിൽ ചില കണക്ഷൻസ് ഒക്കെ ഉള്ളതല്ലേ, അവരെ വെച്ച് വിനീത അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. വിനീത ഓൾറെഡി അവരുടെ കസ്റ്റഡിയിലാണെങ്കിൽ എങ്ങനെ ബ്ലോക്ക് ചെയ്യും? അത് നമുക്ക് ഉറപ്പില്ലല്ലോ സാബർ. ലണ്ടനിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ മിസ്റ്റർ രാഹുൽ നായർ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവളെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ ഞാൻ മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. വിനീതയുടെ ഇവിടത്തേക്കുള്ള യാത്ര മുടക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കണ്ണ് വെട്ടിച്ച് ഞാൻ എയർപോർട്ടിലെത്തും, വിനീതയായിട്ട് ഇവിടേക്ക് വരികയും ചെയ്യും. ദീപ്തി ജയിലിലേക്ക് പോകുന്ന കൗതുകരമായ കാഴ്ച നമ്മൾ മൂവരും കാണുന്നു.